ഛത്തീസ്ഗഡിൽ ബിജെപിയുടെ അടിത്തറ തകർത്ത കോൺഗ്രസ് 15 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വമ്പൻ ജയമാണ് പാർട്ടി സ്വന്തമാക്കിയത് ഫലം പുറത്തുവന്ന 300 വാർഡുകളിൽ 174 എണ്ണം കോൺഗ്രസ് സ്വന്തമാക്കി അതേസമയം ചില വാർഡുകളുടെ അന്തിമ വിധി വരാൻ ഇനിയും വൈകും ബിജെപിക്ക് ആകെ ലഭിച്ചത് 89 വാർഡുകളാണ് രാജസ്ഥാന് പുറമെ ബിജെപിക്ക് ഛത്തീസ്ഗഡിലും തിരിച്ചടി നേരിട്ടത് കോൺഗ്രസിന് പ്രതീക്ഷയാണ് 15 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുറമെ 15 വാർഡുകളിലേക്ക് ഉപതിരഞ്ഞെടുപ്പും നടന്നിരുന്നു അതേസമയം മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിന് കീഴിൽ കോൺഗ്രസ് രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഛത്തീസ്ഗഡിലാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ അത്രയും മികച്ചതായിരുന്നു ജനങ്ങളിലേക്ക് നിരവധി ക്ഷേമ പദ്ധതികളാണ് എത്തിയത് അതാണ് വിജയത്തിന്റെ പ്രധാന കാരണമെന്ന് ഭൂപേഷ് ബാഗൽ പറയുന്നു മൊത്തം 370 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ജനതാ കോൺഗ്രസ് ഛത്തീസ്ഗഡിന് 6 സീറ്റ് ലഭിച്ചു 31 സീറ്റിൽ സ്വതന്ത്രരാണ് വിജയിച്ചത് അതേസമയം 2 വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ള സാധ്യത കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായും സംസ്ഥാന രാഷ്ട്രീയത്തിൽ രമൺ സിംഗ് കഴിഞ്ഞ ശേഷം പുതിയ തലമുറ നേതാക്കളൊന്നുമില്ലാത്തത് വലിയ വെല്ലുവിളിയായി ബിജെപിക്ക് മുന്നിലുണ്ട് പുതിയൊരു നേതാവ് ഈ ചെറിയ സമയത്തിനുള്ളിൽ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അതോടെ ബിജെപിയുടെ അസ്തമയം ഛത്തീസ്ഗഡിലുണ്ടാകും കോൺഗ്രസിനുള്ളിൽ 2 വമ്പൻ നേതാക്കൾ നിലവിലുണ്ട് ഇനി വരാനിരിക്കുന്നത് 70 വാർഡിലെ ഫലങ്ങളാണ് ഇത് നിർണായകമായ ഭിലായ് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ദുർഗ ജില്ലയിലാണ് ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉള്ളത് ഇവിടെ വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ ട്രെൻഡ് പ്രകാരം കോൺഗ്രസിന് തന്നെയാണ് ഇവിടെ മുൻതൂക്കം തുടക്കത്തിലെ സൂചനകൾ പ്രകാരം ബിജെപി ഇവിടെ പിന്നോട്ട് പോയെന്നാണ് പറയുന്നത് എങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വമ്പൻ വിജയമാണ് കോൺഗ്രസിന് വരാൻ പോകുന്നത് ബിലായയിൽ കോൺഗ്രസ് 37 സീറ്റിൽ ലീഡ് ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് ബിജെപി 24 സീറ്റിലും സ്വതന്ത്രർ 8 സീറ്റിലും ലീഡ് ചെയ്യുന്നു BSP 1 സീറ്റിലും ലീഡ് ചെയ്യുന്നുണ്ട് കോൺഗ്രസ് MLA ദേവേന്ദ്ര യാദവ് ആണ് ഭിലായ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയർ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ 6 മുനിസിപ്പൽ കൗൺസിലുകൾ 5 നഗര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാനത്തെ സമ്പൂർണ്ണ ആധിപത്യമാണ് ഇതോടെ കോൺഗ്രസ് പ്രകടിപ്പിച്ചത് 15 വർഷം തുടർച്ചയായി ഭരിച്ച ശേഷമാണ് ബിജെപിക്ക് ഇവിടെ അധികാരം നഷ്ടമായത് രമൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി ബിർഗാവ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ കോൺഗ്രസ് 19 സീറ്റിൽ വമ്പൻ വിജയം നേടി റായ്പൂർ ജില്ലയിലാണ് ഈ കോർപ്പറേഷൻ ഉള്ളത് BJP 10 സീറ്റിൽ ഒതുങ്ങി ജനതാ കോൺഗ്രസ് 5 വാർഡിലും സ്വതന്ത്രർ 6 വാർഡിലും വിജയം നേടി തദ്ദേശ തിരഞ്ഞെടുപ്പിലൂടെ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിനെതിരെയില്ലെന്ന് ഉറപ്പിക്കാനും സർക്കാരിന് സഹായകരമായിരിക്കുകയാണ് എന്നാൽ കോൺഗ്രസിനെ ജനങ്ങൾക്ക് വെറുത്തു തുടങ്ങിയെന്നാണ് വ്യക്തമാകുന്നതെന്ന് BJP നേതാക്കൾ പറയുന്നു ബാഗൽ യുപിയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞെത്തിയ സമയത്താണ് തിരഞ്ഞെടുപ്പ് ഫലം വന്നത് യുപിയിൽ തിരഞ്ഞെടുപ്പ് നിരീക്ഷകനാണ് അദ്ദേഹം കോൺഗ്രസ് മുക്ത ഛത്തീസ്ഗഡിന് ഈ തിരഞ്ഞെടുപ്പ് തുടക്കമിട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ വിഷ്ണുദേവ് സായി പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ശക്തമായ പ്രവർത്തനത്തോടെ കോൺഗ്രസിനെ തകർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ ആധിപത്യമുണ്ടെങ്കിൽ നഗരമേഖലയിൽ വിചാരിച്ചത്ര നേട്ടമുണ്ടാക്കാനായില്ലെന്ന പരാതിയുമുണ്ട് കോൺഗ്രസ് ദേശീയ തലത്തിൽ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് തന്ത്രമൊരുക്കാൻ വേണ്ടി ഭൂപേഷ് ബാഗലിനെ കൂടെ നിർത്തിയത് ഛത്തീസ്ഗഡിൽ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ